ഉണ്ടോ ഫസ്റ്റും എല്ലാം എല്ലാം കിട്ടിയവർക്കും പ്രൈസും നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ? അല്ലെ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്ത് വന്ന എല്ലാ കണ്ടസ്റ്റന്റ്സും വിന്നേഴ്സ് തന്നെയാണ്. അപ്പം ഈ ഞങ്ങളുടെ സീസൺ ആണെങ്കിലും 21 കണ്ടസ്റ്റന്റ്സും വിന്നേഴ്സ് തന്നെയാണ്. അവര് ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലില്ലേ അല്ലേ? ഷുവർ ആണ്, ഷുവർ. ഇപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവർ സ്നേഹം കിട്ടുന്നെങ്കിൽ എല്ലാവരും അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ്. അതുപോലെ ഈ സീസണിലും അതുപോലെ ഒരു നല്ല പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അത് ഇപ്പോഴും ഞങ്ങളുടെ സീസണിനെ പറ്റി കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പലരും. പക്ഷെ അതല്ല, ഓരോ സീസണും പ്രത്യേകതയുണ്ട്. ഇപ്പം സീസൺ 1 ആയിരിക്കില്ല സീസൺ 5, ഇപ്പൊ സീസൺ 6, ഇനിയിപ്പോ മെയിൻ സീസൺ 7 വരുമ്പോഴായിരിക്കും നിങ്ങൾ സീസൺ 6നെ കുറിച്ച് സംസാരിക്കുന്നത്. അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അത് പറയാം. ചലഞ്ചർ ആയിട്ടോ ഇതുവരെ ഇല്ല. വിളിച്ചാ പോകും, ഡെഫിനറ്റ്ലി. ഇൻവൈറ്റേഷൻ വരെയാണെങ്കിൽ പോകും. എല്ലാവർക്കും ആഗ്രഹമല്ല, നമ്മളെ പറഞ്ഞ പോലെ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ച് ഇത്രയും സ്നേഹവും നമുക്ക് സപ്പോർട്ടും എല്ലാം കിട്ടുന്നെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് ചാനലും അതുപോലെ ഇങ്ങനെ ഒരു ഷോ കാരണം തന്നെയുണ്ട്. ഏതെങ്കിലും കണ്ടസ്റ്റന്റ് ആയിട്ട് അൾട്ടിമേറ്റിലാണോ? കണ്ടസ്റ്റന്റ് പറ്റില്ലല്ലോ. ഇനി ഏതെങ്കിലും ഫ്യൂച്ചർ സീസൺ? ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിരിക്കും വരുന്നത്. അതില് വരുവാണെങ്കിൽ ചിലപ്പോൾ പോയേക്കാം, അത് ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. അല്ലാത്ത കുറെ പ്രോജക്ട്സ് ഇപ്പം ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ പോണം തോന്നുകയാണെങ്കിൽ പോകും. ഇന്നലെ സിബിന് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറെ അലിഗേഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ അതിന് സിബിനും കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിന് അത് കണ്ടില്ല, ഞാൻ കാണാത്തതിനെ പറ്റി കമന്റ് ചെയ്യുന്ന ശരിയല്ലല്ലോ. കുഴപ്പമില്ല, സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അത് അതിൽ നിന്ന് പുറത്ത് പോകണ്ടാത്ത ആൾക്കാർ വരെ പുറത്ത് പോയി എന്നല്ലേ പറയപ്പെടുന്നത്? ഇപ്പം നമുക്ക് കുറെ, ഇപ്പം വിഷ്ണുവിന്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നി വിഷ്ണു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, പക്ഷെ നേരത്തെ ഔട്ടായി പോയി. അപ്പൊ അതുപോലെ പലരും അങ്ങനെയാണ്. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടി അവിടെ നിൽക്കാൻ പറ്റും. എല്ലാരും ഇത് കാണണം, മ്യൂസിക് വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. 4 years എഫേർട്ടാണ്, മിറാജിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. ജി പി ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും അതിനകത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ ആൽബം ഒരു ഇൻസ്പയറിങ് ആൽബം ആണ് അല്ലേ? നമ്മൾ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരു എവ്രി വൺ ആർ ഏബിൾഡ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്, ഡിസേബിൾഡ് അല്ല, ഏബിൾഡ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ, ഞാൻ ഇപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോഴും എപ്പോഴും പറയുന്നത് നെവർ ഗിവ് അപ്പ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ മെസ്സേജ് തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട്. സ്പെഷ്യലി ബീങ് എ വുമൺ, ഒരിക്കലും നമ്മൾ ഓ വാൾസിനകത്ത് നിൽക്കേണ്ടവരല്ല, ചിറക് വിരിച്ച് പറക്കേണ്ടവരാണ്. ലോങ് വേ ടു ഗോ. താങ്ക് യു.